ം മൈഡോക്ടറിലേക്ക് സ്വാഗതം സ്ത്രീകളിലെ അസ്ഥിശോഷണവും ചികിത്സയും എന്ന വിഷയമാണ് മൈ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനും ഒപ്പം പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനുമായി മൈഡോക്ടർ അതിഥിയെത്തിയിട്ടുള്ളത് കൊച്ചി സൺറൈസ് ഹോസ്പിറ്റലിലെ ഹോസ്പിറ്റലിലെ ഷോൾഡർ ആൻഡ് അപ്പർ ലിം സർജൻ ആയ ഡോക്ടർ പ്രതാപ് കുമാർ ഡോക്ടർ സ്വാഗതം പ്രോഗ്രാമിലേക്ക് ആദ്യം ചോദിക്കട്ടെ എന്താണ് ഈ ഓസ്റ്റിയോപെറോസിസ് സ്ത്രീകളുടെ മാത്രം കാണപ്പെടുന്ന ഒരു രോഗമാണോ ഇത് അല്ല രോഗമാണ് മലയാളം എന്ന് പറഞ്ഞാൽ അസ്ഥികളുടെ കട്ടി കുറയുക അസ്ഥികളുടെ കട്ടി കുറയുന്നതിൻ്റെ കാരണം അസ്ഥിയിലുള്ള കാൽഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞിട്ട് കാൽഷ്യമാണ് അസ്ഥിക്ക് കട്ടി കൊടുക്കുന്നത് അപ്പോൾ കാൽഷ്യം കൂടാതെ മഗ്നീഷ്യം ഫോസ്ഫറസ് എന്ന ചില റയറായിട്ടുള്ള എലമെൻസും ഉണ്ട് അതിൻ്റെ അളവ് കുറഞ്ഞിട്ട് എല്ലിൻ്റെ കട്ടി കുറയും അത് പല അവസ്ഥയിലേക്ക് വന്നു വിടുകയും ചെയ്തു അതിലൊന്നാണ് കട്ടി കുറഞ്ഞിട്ട് എല്ലിന് ഒടിവുണ്ടാകുക മറ്റൊന്നാണ് പ്രായമുള്ള സ്ത്രീകൾക്ക് കൂനുണ്ടാകുക അങ്ങനെയൊക്കെയുള്ള ഇത് അല്ലെ നടുവേദന ഉണ്ടാകുക അങ്ങനെയുള്ളത് അത് സ്ത്രീകളിൽ മാത്രം കാണുന്ന ഒരു അവസ്ഥയല്ല അതൊരു ചെറിയ തെറ്റിദ്ധാരണ ഉള്ളതാണ് പക്ഷേ സ്ത്രീകൾക്കാണത് ആദ്യമേ കാണുന്നത് സ്ത്രീകൾക്ക് ഒരു നാൽപ്പത് വയസ്സിന് ശേഷം അഥവാ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷം ആർത്തവവിരാമത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു ഒരു പ്രതിഭാസമാണ് ഇതേ അവസ്ഥ തന്നെ പുരുഷന്മാർക്കാണെങ്കിൽ ഒരു അറുപത് വയസ്സിന് മുകളിലാണ് വരുന്നത് അതുവരെ അവർക്ക് ഇത് പുരുഷ ഹോർമോണായ ടെസ്റ്റോസിണ്ട് സപ്പോർട്ടുണ്ട് സ്ത്രീകൾക്ക് ഇത്തരം രോഗങ്ങളുണ്ടാകാനുള്ള ഇത് ഒരു രോഗമെന്നല്ല പറയേണ്ടി ഇതൊരവസ്ഥ വിശേഷമാണ് അതായത് അവസ്ഥ ഉണ്ടായിട്ട് അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ടാണ് ഈ ഫ്രാക്ചറൊക്കെ ഉണ്ടാകുന്നത് അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രായത്തിന് ശേഷം നമ്മുടെ ഫീമെയിൽ സെക്സ് ഹോർമോൺസ് അഥവാ ഈസ്ട്രജൻ ഈസ്ട്രജൻ്റെ അളവ് പറയുന്നു ഈ പുരുഷന്മാരിൽ ഇതേ ഹോർമോണാണ് ടെസ്റ്റസ്റ്ററോൺ ഈ ഹോർമോണുകളാണ് എല്ലിൻ്റെ കട്ടി സപ്പോർട്ട് ചെയ്യുന്ന ഹോർമോണുകൾ അതായത് എല്ലിനകത്തിൽ കാൽഷ്യം കണ്ടന്റ് ഫോസ്ഫറസ് കണ്ടൻറ് ഒക്കെ നിലനിർത്തുന്ന ഒരു അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹോർമോണ് അപ്പോൾ നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾക്ക് അതേപോലെ തന്നെ അറുപത് അറുപത് വയസ്സിന് ശേഷമുള്ള പുരുഷന്മാർക്കും ഇതിൻ്റെ ദൗർലഭ്യം കൊണ്ട് ഇതിനുള്ള കട്ടി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഓക്കെ എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ അതിൻ്റെ ലക്ഷണങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് ഇത് ഈ ഈ പ്രായം എന്നുള്ള ഒരു സെനൈൽ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്കുള്ള കാരണമാണ് ഇത് കൂടാതെ സെക്കൻഡറി ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞ ഒരവസ്ഥയുണ്ട് അതായത് മറ്റു രോഗങ്ങളുടെ കൊണ്ട് എല്ലിൻ്റെ കട്ടി പറയുന്നത് ഉദാഹരണത്തിന് ഇപ്പോൾ ക്യാൻസർ സംബന്ധമായ അസുഖങ്ങൾ അല്ലെങ്കിൽ ക്യാൻസറിന് വേണ്ടി കീമോതെറാപ്പി എടുക്കുന്ന പലതരം മരുന്നുകൾ എടുക്കുന്ന ആൾക്കാർ അല്ലെ സ്റ്റിറോയിഡ് പോലുള്ള മരുന്നുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആൾക്കാർ കൂടുതൽ മദ്യം ഉപയോഗിക്കുന്ന ആൾക്കാർ അങ്ങനെയൊക്കെയുള്ള ചില ആൾക്കാർക്ക് അല്ലെങ്കിൽ യാതൊരു ഒരു എക്സസൈസ് ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് എല്ലിന് കട്ടി കുറയുന്ന കട്ടി കുറഞ്ഞിട്ട് ഒസ്റ്റിയോപോറസ് എന്ന അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഹോർമോൺ ഇതിനകത്തൊരു പ്രധാന ഘടകം തന്നെയാണ് ഹോർമോൺ ഇതിനകത്തുള്ളൊരു പ്രധാന ഘടകമാണ് അതിനെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹിസ്ട്രറ്റമി അഥവാ ഗർഭാശയ റമു ഗർഭാശയം എടുത്ത് കളയുന്ന സ്ത്രീകൾക്ക് അത് കഴിയുന്നതോടുകൂടി ഹോർമോണിൻ്റെ അളവ് ഒരു പരിധി വരെ കുറഞ്ഞു പോകും അത് രണ്ട് തരത്തിലുള്ള ഗർഭാശയം എടുത്ത് കളയാറുണ്ട് ഒന്ന് ഗർഭാശയത്തിനോടൊപ്പം തന്നെ അണ്ടാശയം എടുത്ത് കളയാറുണ്ട് അങ്ങനെയുള്ളവർക്ക് ഈസ്ട്രജിൻ്റെ അളവ് വളരെ പെട്ടെന്ന് കുറയും അങ്ങനെയുള്ളവർക്ക് ഓസ്റ്റിയോപൊറോസ് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അത് നമ്മൾ നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സെന്നല്ല ഗർഭാപാത്രം എടുത്ത് കളഞ്ഞ് ഒന്ന് രണ്ട് വർഷത്തിനകം ഇതുണ്ടാകാനുള്ള സാധ്യത കൂടും ചെറുപ്പക്കാരിൽ ഈ രോഗം വരാനുള്ള സാധ്യത ഗർഭാശയം എടുത്ത് കളഞ്ഞവരിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജീവിത സാഹചര്യം മാറുന്നത് ഇതിനൊരു കാരണമാകുന്നുണ്ട് ഡെഫിനറ്റായിട്ട് അങ്ങനെയുണ്ട് കാരണം ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാതെ അതായത് എക്സസൈസ് കായികമായ അധ്വാനം ഇല്ലാത്ത ഒരു ജനവിഭാഗമാണ് ഇപ്പോൾ നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി വളർന്നു വരുന്നത് അപ്പോൾ അവർക്കൊക്കെ എല്ലിൻ്റെ കട്ടി വെ എല്ലിൻ്റെ കട്ടി കൂടാനുള്ള ഒരു കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം എല്ലിനെ ബുദ്ധിമുട്ടിക്കുന്നു അതായത് സ്ട്രെസ് ചെയ്യുന്നു അത്രത്തോളം എല്ലിന് കട്ടി വെച്ചുകൊണ്ടിരിക്കും അൺഫോർച്ചുനേറ്റ്ലി എല്ലിൻ്റെ വളർച്ച അതായത് എല്ലിൻ്റെ കട്ടിയുടെ വളർച്ച ഒരു ഏകദേശം ഇരുപത്തിയെട്ട് വയസ്സ് വരെ സ്ത്രീകൾക്കും മുപ്പത്തിരണ്ട് വയസ്സ് വരെ പുരുഷന്മാർക്കുമാണ് ഉണ്ടാകുന്നത് അതിന് എല്ലിന് കട്ടി കൂടത്തില്ല അതിന് ശേഷം ഉള്ളതെന്ന് പറഞ്ഞാൽ എല്ലിൻ്റെ കട്ടി കുറയാതിരിക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ എല്ലിന് നമുക്ക് പ്രായമാകുമ്പോൾ എല്ലിന് കട്ടി വേണം അത് അല്ലെങ്കിൽ ഓസ്റ്റിയോപൊറോസിസ് ഒഴിവാക്കണം എന്നുള്ളവർ ചെറുതിലെ തന്നെ നമ്മൾ എക്സസൈസ് ചെയ്യണം അത് വെയിറ്റ് ബെയറിങ് എക്സസൈസ് എന്ന് പറയും വെയിറ്റ് ബെയറിങ് എക്സസൈസിന് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറഞ്ഞാൽ നടക്കുക ഓടുക ചാടുക അങ്ങനെയുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ ബോഡിക്ക് വെയിറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക അതിന് നല്ലൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ സ്കിപ്പിംഗ് പണ്ടൊക്കെ സ്കൂളിലെ എല്ലാ സ്കൂളുകളിലും സ്കിപ്പിംഗ് റോപ്പ് വെച്ച് കുട്ടികളെ സ്കിപ്പിംഗ് പരിശീലിപ്പിക്കുമായിരുന്നു അത് അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് എങ്ങനെയാണ് കൺഫേം ചെയ്യുന്നത് അതിനുള്ള എന്തൊക്കെയാണ് പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ ഉടനെ ഓസ്റ്റിയോപൊറോസിസ് കണ്ടുപിടിക്കാമെന്നുള്ളത് അതൊരു മിഥ്യാധാരണയാണ് കാരണം എക്സ്റേയിൽ പല ഫാക്റ്റേഴ്സ് ഉണ്ട് എക്സ്റേ നമ്മൾ എക്സ്പോഷർ എക്സ്പോസ് ചെയ്യുന്ന സമയം സമയത്തിൻ്റെ ദൈർഘ്യം അല്ലെങ്കിൽ കൊടുക്കുന്ന എമൗണ്ട് എക്സ്റേ റേഡിയേഷൻ്റെ എമൗണ്ട് ഇതൊക്കെ അനുസരിച്ച് നമ്മുടെ ഫിലിമിനകത്തിൽ കാണുന്ന ഇമേജിൻ്റെ വ്യത്യാസം ഉണ്ടാകാം അപ്പോൾ അതൊരു ഒരു നല്ല ഇതല്ല നമുക്കിത് കണ്ടുപിടിക്കാൻ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ഡെക്സ സ്കാൻ എന്ന് പറഞ്ഞ ഒരു സംവിധാനമുണ്ട് ഡ്യൂവൽ എനർജി എക്സ്റേ അബ്സോർഷിയോമെട്രി അതിൻ്റെ ഷോർട്ട് ഫോമാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇതും ഒരു തരം എക്സറേ തന്നെയാണ് അപ്പോൾ രണ്ട് പ്രാവശ്യം എക്സ്റേ ശരീരത്തിൽ കൂടി കടത്തിവിട്ട് നമ്മുടെ ഇമേജിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുക അങ്ങനെയാണ് ഈ ഡെക്സ വെച്ച് ഡെക്സ സ്കാൻ വെച്ച് നമ്മൾ ഓസ്റ്റിയോപറസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കുന്നത് അതിൽ അപ്പോൾ എക്സറേ രണ്ട് പ്രാവശ്യം കടത്തി വിടുന്നു എന്ന് പറയുമ്പോൾ സാധാരണ ആൾക്കാർക്ക് ആൾക്കാർക്കൊരു ഭയമറേ റേഡിയേഷൻ എന്നുള്ളത് പക്ഷേ ഇതിൽ വളരെ ലോ റേഡിയേഷനാണ് വളരെ എമൗണ്ട് കുറഞ്ഞ റേഡിയേഷൻ ആണ് ഇതിൽ കടത്തിവിടുന്നത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെഞ്ചിൻ്റെ എക്സ്റേ എടുക്കുകയല്ലോ ചെസ്റ്റിൻ്റെ എക്സ്റേ എടുക്കുക അതിൻ്റെ പത്തിലൊന്ന് റേഡിയേഷൻ മാത്രമേ ഒരു പ്രാവശ്യം ഡെസ്സ സ്കാൻ ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാകത്തുള്ളൂ അതിന് വേറൊരു ഉദാഹരണം കൂടെ പറഞ്ഞു തന്നുകഴിഞ്ഞാൽ നമുക്കിപ്പോൾ നാച്ചുറൽ ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഇപ്പോൾ നമ്മൾ എല്ലാ മൊബൈൽ ഉപയോഗിക്കുന്നു മൊബൈൽ ടവറിൻ്റെ കീഴിലാണ് നമ്മൾ പലരും നടന്നു പോകുന്നതും ജീവിക്കുന്നതും അതിന് അതിൻ്റേതായ ഒരു ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ ഉണ്ട് അപ്പോൾ ഇതിന് നമ്മൾ ഡെക്സ സ്കാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊച്ചിയിൽ നിന്ന് മുംബൈയിൽ വരെ ഒരു പ്രാവശ്യം ഫ്ലൈറ്റിൽ പോയി തിരിച്ചു വരുന്ന കിട്ടുന്ന ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ അതാണ് ഒരു ഡെക്സ ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്നത് ഓക്കെ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയം ഓസ്റ്റിയോ ആർത്രൈറ്റിസും ഓസ്റ്റിയോ പ്രോസസ് പ്രോസസ്സും നമ്മൾ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നു ഉണ്ടാവാറുണ്ട് ഇതെന്താണ് രണ്ടും എന്താണെന്ന് വിശദീകരിക്കാമോ പലപ്പോഴും കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഹലോ ഹലോ ചോദിച്ചുള്ളു ഡോക്ടറോട് സാറേ എൻ്റെ കാലിന് ഒരു ബൈക്ക് ഹലോ പറഞ്ഞോളൂ എൻ്റെ കാലിന് ഒരു ബൈക്ക് ആക്സിഡന്റ് സംഭവിച്ചിരുന്നു ഒന്നര മാസം മുമ്പ് അതിന്റെ ഡോക്ടർ നോക്കിട്ട് ഫ്രാക്ചർ പ്ലാസ്റ്റർ ചെയ്തിരുന്നു ശരി പ്ലാസ്റ്റർ ചെയ്തതിനു ശേഷം റിമൂവ് ചെയ്തതിനു ശേഷം എനിക്ക് നടക്കാൻ മുമ്പത്തെ പോലെ പറ്റില്ല ശരി എത്ര വയസ്സുണ്ട് എനിക്ക് തേർട്ടി ശരി ശരി ആ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രാക്ചർ കാലില് ടിബിയെന്ന് പറഞ്ഞാൽ ബോണിന് വയ്ക്കാറൊരു ഫ്രാക്ചർഡായി കാണണം അത് പ്ലാസ്റ്ററിന് പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജോയിൻ്റുകളൊക്കെ അനക്കാതെ വയ്ക്കാറുണ്ട് അപ്പോൾ പ്ലാസ്റ്റർ എടുത്തതിന് ശേഷം കുറച്ച് നാളത്തേക്കെങ്കിലും ഇങ്ങനെ നടക്കാനുള്ള ബുദ്ധിമുട്ടും പിന്നെ മുട്ടുമടക്കാനുള്ള ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടാകാറുണ്ട് അത് കാലക്രമേണ മാറി ഉള്ളൂ പക്ഷേ ഇതിനകത്ത് നമുക്ക് ഒരു കാരണം ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്ലാസ്റ്റർ ഇട്ട് നമ്മൾ അനക്കാതെ വയ്ക്കുന്ന ആ ഏരിയയിൽ അവിടെ ഓസ്റ്റിയോപോറോസിസ് ലോക്കൽ ഓസ്റ്റിയോപോറോസിസ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ കൃത്യമായി നമ്മൾ അളന്നു നോക്കിക്കഴിഞ്ഞാൽ ആ ഭാഗത്ത് മാത്രം എല്ലിൻ്റെ കട്ടി കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണാം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നമ്മൾ അനക്കം കൊടുത്താൽ ഓസ്റ്റിയോപോറോസ് തടയാനൊക്കെന്ന് പറയുന്നത് വീണ്ടും കോളുണ്ട് പറഞ്ഞോളൂ അതെ അതെ അതാണ് ഇപ്പം നമ്മൾ പറയാൻ തുടങ്ങുകയായിരുന്നു എല് തേയ്മാനം പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു സംശയമാണ് എല്ല് തേയ്മാനം ആണോ ഓസ്റ്റിയോപൊറോസ് എന്ന് അല്ല എല് തേയ്മാനം എന്ന് പറയുന്നത് പ്രായം പ്രായം കൂടുന്തോറും നമുക്ക് വേർ ടയർ അതായത് നമ്മൾ കൂടുതൽ കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ട് തേഞ്ഞ് തേ അസ്ഥി തേഞ്ഞു പോകുന്നതാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാറ് അല്ലെങ്കിൽ ബൈക്ക് ഒക്കെ നമ്മൾ കൂടുതൽ പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗങ്ങൾ തേഞ്ഞു പോകുന്നു അതുപോലെ തന്നെയുള്ള ഒരു പ്രായം കൊണ്ടുണ്ടാകുന്ന അവസ്ഥയാണ് തേയ്മാനം എന്ന് പറഞ്ഞാൽ അതിന് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു തരത്തിലുള്ള ഇപ്പോൾ പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മുട്ടിന് തേയ്മാനം കൊണ്ട് മുട്ട് മാറ്റി വെച്ചു അത് അത് തേയ്മാനം കൊണ്ടുണ്ടാകുന്ന ആണ് ഇതിൽ ആർത്രൈറ്റിസ് അല്ല വരുന്നത് ഇതിലും പൊതുവെയുള്ള ജോയിൻറ്റിനല്ല വരുന്നത് ഇത് പൊതുവെയുള്ള എല്ലാ എല്ലുകൾക്കും ശരീരത്തിലെ എല്ലാ എല്ലുകൾക്കും കട്ടി കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് എല്ലാ എല്ലുകൾ എന്ന് പറയുമ്പോഴും ചില ഭാഗങ്ങൾ കൂടുതലായിട്ട് ശോഷിച്ചു വരാറുണ്ട് അതിലുദാഹരണമാണ് നട്ടെല്ലിലെ കശേരിക്കൾ പിന്നെ നമ്മുടെ ഇടുപ്പിലെ സന്ധികൾ ഹിപ്പ് അല്ലെങ്കിൽ കണങ്കാലിലെ അസ്ഥികൾ

അത് ഓസ്റ്റിയോ വെയിറ്റ് ആ ശരി 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 അത് നമുക്ക് ഈ എന്ന് പറഞ്ഞ അവസ്ഥയിലോട്ട് വരുന്നതല്ല കാരണം ഇദ്ദേഹത്തിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ പ്രോബ്ലം എന്ന് പറയും അതായത് വെയ്റ്റ് കൂടുതലുള്ളത് നമുക്ക് മുട്ടിന് ഉള്ള ബുദ്ധിമുട്ട് നമുക്ക് എല്ലാം അറിയാം കൂടുതലൊരു ഒരു എന്തെങ്കിലും ഒരു യന്ത്രമാണെങ്കിൽ തന്നെ കൂടുതൽ ഉപയോഗിച്ചാൽ അതിന് കൂടുതൽ തേയ്മാനം വരുന്നുണ്ട് അതേപോലെ തന്നെ മുപ്പത് കിലോ വെയ്റ്റ് തൊണ്ണൂറ് കിലോ വെയ്റ്റ് നമ്മൾ ഉപയോഗി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ മുട്ടിന് നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ ഉള്ള തേയ്മാനം വരാനുള്ള സാധ്യത ഏറെയാണ് പക്ഷേ ഇദ്ദേഹത്തിന് മുപ്പത് വയസ്സേ ഉള്ളൂ ആ ഏജിൽ തേയ്മാനം അധികം വരാനുള്ള സാധ്യത കുറവാണ് അതിനുള്ള കാരണം പലപ്പോഴും കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ മുട്ടിനകത്തുള്ള കുഷിനുകളുണ്ട് അതിനുള്ള ചില ബുദ്ധിമുട്ടുകൾ തേയ്മാനം അല്ലെങ്കിൽ കീറ്റിലൊക്കെ ഉണ്ടാകുന്നതാണ് എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അവസ്ഥാ വിശേഷങ്ങളെന്ന് പറയുന്നതായിരിക്കും നല്ലത് കാരണം ഈ ഓസ്റ്റ്യോപൊറോസ എങ്ങനെ ആണ് പലപ്പോഴും രോഗികൾ വരുന്നത് രോഗികളെന്ന് പറയാനൊക്കില്ല പലപ്പോഴും ആൾക്കാർ വരുന്നത് ഇപ്പോൾ പുറം വേദന കൈകാലുവേദന മുട്ടുവേദന എന്നൊക്കെ പറഞ്ഞാണ് വരുന്നത് അല്ല ചില ആൾക്കാർക്ക് ഇരുന്നിട്ട് എഴുന്നേക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് ആൾക്കാർ വരാറുണ്ട് അല്ല പൊതുവായ ക്ഷീണം അപ്പോൾ നമ്മൾ നോക്ക് അതിനകത്ത് പറ്റുന്നതെന്ന് പറഞ്ഞാൽ എല്ലിൻ്റെ കട്ടി പറഞ്ഞ് ഒരു സ്റ്റേജ് വരുമ്പോഴത്തേക്ക് ആൾക്കാരൊന്ന് തിരിയോ മറിയോ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ വെച്ച് ഒടിഞ്ഞു പോകുന്നു അത് ഫ്രാക്ചർ ഉണ്ടാകുന്നു അതിലേറ്റവും ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ ഇടുപ്പിൻ്റെ സന്ധികൾ ഹിപ്പ് ഫ്രാക്ചർ നമ്മൾ പലപ്പോഴും പലർക്കും അറിയാവുന്നതാണ് വീട്ടിലെ പ്രത്യേകിച്ച് അമ്മമ്മമാർ ഹിപ്പിന് ഫ്രാക്ചർ ഉണ്ടായിട്ട് പിന്നെ എഴുന്നേറ്റ് നടക്കാൻ വയ്യാതെ വരിക കറ്റലിൽ തന്നെ കിടന്ന പുറം പൊട്ടുക സ്കിന്നിന് പ്രോബ്ലം ഉണ്ടാകുക എന്നൊക്കെയുള്ള പ പണ്ട് അങ്ങനെ ആയിരുന്നു സ്ഥിരമായിട്ട് ഇപ്പോൾ നമുക്കതിനെ ഇത് ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ അല്ലെങ്കിൽ അത് ഫിക്സ് ചെയ്ത് വീണ്ടും നടത്തിക്കാനുള്ള വളരെ ഫലപ്രദമായ ഓപ്പറേഷനുകളുണ്ട് ഇപ്പോൾ അതുകൊണ്ട് അത് കുറഞ്ഞു വരികയാണ് ഞാൻ പറഞ്ഞു വന്നത് ഫ്രാക്ചർ ആണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് കോംപ്ലിക്കേഷൻ എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നട്ടലിന് വളം ഉണ്ടാകുക വളവ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂന് ഇപ്പോൾ പ്രായമായ പല ആൾക്കാരും വടി കുത്തിപ്പിടിച്ച് നടക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു കാരണം മുമ്പിലോ മുമ്പോട്ട് കൂ കൂന് വന്നിട്ട് അവർക്ക് നടക്കുമ്പോൾ വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവരുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അവർ വീഴാതിരിക്കാൻ വേണ്ടി അവർക്ക് ബാലൻസ് കിട്ടാൻ വേണ്ടിയാണ് പലരും ഒരു സ്റ്റിക്ക് പിടിക്കുന്നത് ഒരു ഒരു പലപ്പോഴും അതൊരു എഴുപത് വയസ്സിന് അത് കണ്ടുവരുന്നത് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ നട്ടെല്ലിലെ എല്ലിന് ഇത് ഈ അസ്ഥിശോഷണം ഉണ്ടാകുന്ന ഒരുപോലെയല്ല നട്ടെല്ലിലെ കശേരിക്കൽക്ക് മുമ്പിലത്തെ ഭാഗത്ത് കൂടുതൽ അസ്ഥിശോഷണം ഉണ്ടാകും അതായത് ഒസ്റ്റോപ്പുറസ് വന്ന് കട്ടി കുറഞ്ഞുകൊണ്ടിരിക്കും പുറകിലത്തെ ഭാഗത്തിന് അത്ര പെട്ടെന്ന് കട്ടി കുറയില്ല അതുകൊണ്ട് മുമ്പിലത്തെ ഭാഗത്ത് കട്ടി കുറയുന്നതുകൊണ്ട് മുമ്പിലത്തെ ഭാഗം അമങ്ങി അമങ്ങി വന്നിട്ട് മുമ്പോട്ട് കുനിഞ്ഞ് കുനിഞ്ഞ് ഒരു കൈഫോസിസ് അഥവാ കൂന് എന്ന് പറഞ്ഞ അവസ്ഥയിലോട്ട് മാറും അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് വീണ്ടും ഹലോ ഹലോളൂ ഹലോ പറഞ്ഞോളൂ അപ്പൊ ആ വീണ് എന്റെ എന്റെ മുട്ടിന്റെ മുട്ടിന്റെ ചെറുത്തേറെ ഭാഗം തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലിപ്പായി മാറുകയും ചെയ്തു എനിക്ക് മുപ്പത്തി അഞ്ച് വയസ്സുണ്ട് ശരി അത് എത്ര ഈ പ്രശ്നം അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് സ്ലോ കളിക്കാൻ പറ്റില്ല പിന്നെ പലപ്പോഴും ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എവിടെയെങ്കിലും നിർത്തി ഒക്കെ ചെയ്യുമ്പോൾ കാലിൽ ഒരു കാലത്ത് പൊസിഷൻ ആകുമ്പോൾ ഞാൻ വീടിന് സ്ലിപ്പായി മാറുക ശരി ഞാൻ രണ്ട് ഡോക്ടറെ കാണിച്ചിരുന്നു പക്ഷേ പറഞ്ഞത് സ്കാൻ സ്കാൻ ചെയ്ത് ചെയ്താൽ ദിവസം ഒക്കെ പിന്നെ എനിക്ക് പ്രശ്നമില്ല ഇപ്പോഴും ചില സമയങ്ങളിൽ സ്ലിപ്പ് ആവുന്നുണ്ട് ശരി ശരി ഇദ്ദേഹത്തിന് പറ്റിയിരിക്കുന്നത് റിക്രണ്ട് ഡിസ്ലൊക്കേഷൻ എന്ന് പറയും അതായത് നമ്മുടെ മുട്ടിലെ ചിരട്ട മുട്ടുകാലിന്റെ ചിരട്ടയ്ക്ക് തെന്നലുണ്ടാകുകയാണ് അതിനൊരു രണ്ട് കാരണം കൊണ്ട് അത് ഒന്ന് നമ്മുടെ ലിഗമെൻസ് അതായത് നമ്മുടെ ശരീരത്തിലുള്ള ടെൻഡനുകളും ലിഗമെൻസും ഒക്കെ കൂടുതൽ ഇലാസ്റ്റിക് ആയി അങ്ങനെയുള്ള ഒരു ജനവിഭാഗമുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇത് പെട്ടെന്ന് പെട്ടെന്ന് സ്ലിപ്പ് ചെയ്തു പോകാനുള്ള സാധ്യത ഉണ്ട് രണ്ട് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇദ്ദേഹം ഷട്ടിൽ കളിച്ചോണ്ടിരുന്നപ്പോൾ ഉറങ്ങിയാണ് അപ്പോൾ ഇത് ഒരു ഇഞ്ചറി പറ്റിയതിന് ശേഷം ഉണ്ടായതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാറ്റൽ അതായത് ചിരട്ടയുടെ മുട്ടിൻ്റെ ചിരട്ടയുടെ ഒരു ഭാഗത്തെ ലിഗമെൻസും മുറിഞ്ഞു പോയി അതുകൊണ്ട് മറ്റേ ഭാഗത്തേക്ക് നാച്ചുറലായിട്ട് വലിച്ചുകൊണ്ട് പോകുന്നു അങ്ങനെ ഇടതു ഭാഗത്തേക്ക് അല്ലെങ്കിൽ ലാറ്ററൽ ഡിസ്ലൊക്കേഷൻ എന്ന് പറയും ആ ഒരു സൈഡിലോട്ട് ഓരോ പ്രാവശ്യവും കാലും മടക്കുന്ന ചിരട്ട ഒരു ഭാഗത്തോട്ട് തിരിഞ്ഞു തിരിഞ്ഞു പോകുന്നു അതാണ് ദേഹത്തിനെ പറ്റി അതിന് ഫലപ്രദമായ പലപ്പോഴും ഫലപ്രദമായ ചികിത്സ ചികിത്സാരീതികളുണ്ട് അതിന് മുറിഞ്ഞു പോയ ഭാഗം റിപ്പയർ ചെയ്ത് നമുക്ക് പൂർവ്വ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ വെക്കുന്നതാണ് പലപ്പോഴും അതിന് ഫലപ്രദമായി തന്നെ നമുക്ക് ചെയ്യാൻ വെക്കും ഓസ്റ്റിയോപ്രോസസിന്റെ കോംപ്ലിക്കേഷനുകളൊക്കെ ഒഴിവാക്കാൻ പറ്റുമോ അത് നമുക്ക് ഇത് ഒഴിവാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതായത് ലോകാരോഗ്യ സംഘടന നമ്മൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് അതായത് ഇത് വരും കാലങ്ങളിലെ ഒരു നിശബ്ദ കൊലയാളിയാണ് സൈലൻ്റ് കില്ലർ നമ്മളിപ്പോൾ ഓസ്റ്റിയോപറോസസ് എന്നുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ ഒരു കഴിഞ്ഞ പത്ത് വർഷത്തിനകമാണ് വളരെ പ്രചാരമായ ഒരു വാക്കായിട്ട് വന്നിരിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഇത് പണ്ട് മുതലേ എല്ലാവരും അവയറാണ് അവരതിനൊക്കെ ഉണ്ടുള്ള പ്രിക്കോഷൻസൊക്കെ എടുക്കാറുണ്ട് കാരണം പണ്ട് നമ്മൾ ഇതൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളിലെ വികസിത രാജ്യങ്ങളിലെ അസുഖമാണ് നമുക്കൊന്നും വരില്ല എന്നുള്ള ഒരു മിഥ്യാധാരണ വെച്ചു പുലർത്തിയിരുന്നതാണ് പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ ജീവിത സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർ കൂടുതൽ കൂടുതൽ നാൾ ജീവിച്ചിരിക്കുന്നു അതായത് ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുതലാണ് കൂടിക്കൊണ്ടിരിക്കുന്നു എപ്പോഴും ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷമാണ് സ്ത്രീകൾക്ക് ഇത് തുടങ്ങുന്നത് പണ്ട് ഒരു അറുപത് വയസ്സ് വരെ ജീവിച്ചിരുന്ന ഒരാളായിരുന്നെങ്കിൽ എക്സ്ക്യൂസ് മീ അറുപത് വയസ്സ് വരെ ജീവിച്ചിരുന്ന ആൾക്കാർക്ക് കോംപ്ലിക്കേഷൻ വരുമ്പോഴത്തെ ആൾക്കാർ മരിച്ചിരിക്കും പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ കേരളത്തിലെ ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറഞ്ഞാൽ എഴുപത്തി നാല് വയസ്സാണ് അപ്പോൾ അറുപത് എവിടെയുണ്ട് എഴുപത്തിനാല് പിന്നീട് ഒരു പതിനാല് വർഷം കൊണ്ട് ജീവിക്കുകയാണ് അപ്പോൾ അത് വരും കാലങ്ങളിൽ അത് എൺപത് എൺപത്തഞ്ച് അങ്ങോട്ടും പോകാൻ പോവാണ് അപ്പോൾ നമ്മളിപ്പോൾ തന്നെ അതിന് തക്കണമെന്നുള്ള പ്രിക്കോഷൻസ് എടുത്തില്ലെങ്കിൽ ഇത് വലിയൊരു വിപത്ത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിന് നമുക്ക് അവെയർനെസ് പ്രോഗ്രാംസ് ഒക്കെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നുണ്ട് ഇത് ഒഴിവാക്കാനുള്ള ഒരു ഒരു രീതികളെന്ന് പറഞ്ഞാൽ ഒന്ന് കായികമായ അധ്വാനം ഇപ്പോൾ പണ്ട് എല്ലാ സ്കൂളുകളിലും ആഴ്ചയിൽ ഒരിക്കൽ പി എന്ന് പറഞ്ഞ ഒരു ഒരു പീരീഡ് ഉണ്ടായിരുന്നു വൺ അവർ ഇതിനു വേണ്ടി മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അത് കരിക്കുലത്തിൻ്റെ ഭാഗമായിരുന്നു ഇപ്പോഴും പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒക്കെ അതുതന്നെ നടക്കുന്നുണ്ട് എല്ലാ അവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു മണിക്കൂറല്ല കൂടുതൽ സമയം ഇതിനു വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് കുട്ടികളുടെ കായിക വിനോദം വളർത്താനും ഫിസിക്കൽ ആക്ടിവിറ്റി വളർത്താനും വേണ്ടി അതിൻ്റെ ഒരു കാരണം ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഒരു ഇരുപത്തെട്ട് വയസ്സ് വരെ സ്ത്രീകൾക്ക് എല്ലിൻ്റെ കട്ടി കൂട്ടാൻ വയ്ക്കുന്ന ഒരു അവസരം കിട്ടുന്നുള്ളൂ നമ്മൾ ആ അവസരം പാഴാക്കിയിട്ട് പലപ്പോഴും റിട്ടയർ ചെയ്ത് കഴിഞ്ഞവർക്കാണ് ഇത് ആരോഗ്യം സംരക്ഷിക്കേണ്ടിയത് എന്നുള്ള തെറ്റായ കൺസെപ്റ്റ് നമുക്കുണ്ട് അവരാണ് പലപ്പോഴും നടക്കാൻ പോകേണ്ടത് എന്നൊക്കെയുള്ള ഒരു ധാരണയാണ് നമുക്കുള്ളത് അല്ല ശരിക്കും അതല്ല അത് മാറ്റേണ്ടിയിരിക്കുന്നു അതിനുള്ള ഒരുപാട് അവെയർനെസ് പ്രോഗ്രാം ഇപ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ലോകാരോഗ്യ സംഘടനയൊക്കെ ചേർന്നുകൊണ്ട് നടത്തുന്നുണ്ട് ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സപ്പോർട്ട് ചെയ്ത ഓസ്റ്റിയോപൊറോസിസ് സൊസൈറ്റി എന്ന് പറഞ്ഞു തന്നെ ഇന്ത്യൻ ഓസ്റ്റിയോപൊറോസിസ് സൊസൈറ്റി ഒക്കെ ഉണ്ട് അത് ഗവൺമെൻറ് ഇതിനു വേണ്ടി വളരെ കൂടുതലായിട്ട് ഇതിനു വേണ്ടി പണം മുടക്കി ആൾക്കാരെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി എൻകറേജ് ചെയ്യുന്നുണ്ട് ഈ കായികമായ ഇത് 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 എക്സേഷൻ കൂടാതെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ കാൽഷ്യം കഴിക്കുക പിന്നെ കൂടുതൽ വൈറ്റമിൻ ഡി കഴിക്കുക വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് സുലഭമായി കിട്ടുന്ന സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടതാണ് പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ ജീവിത സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ എത്ര പേരാണ് സൂര്യപ്രകാശത്തിൻ്റെ കീഴിൽ നിൽക്കുന്നത് ദിവസം നമ്മൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം ഒരു മുപ്പത് നാൽപ്പത് മിനിറ്റ് എങ്കിലും മുപ്പത് മിനിറ്റ് എന്നുള്ള സായ്പിൻ്റെ കണക്കാണ് അവർക്ക് ഫെയർ സ്കിൻ സ്കിന്നായതുകൊണ്ട് മുപ്പത് മിനിറ്റ് മതി നമുക്കാവുമ്പോൾ ഡാർക്ക് സ്കിന്നുള്ളവർക്ക് നാൽപ്പത് മിനിറ്റ് സൂര്യപ്രകാശത്തിൽ അതായത് ഒരു പതിനൊന്ന് മണിക്കും നാല് മണിക്കും ഇടയ്ക്കുള്ള പ്രകാശം നേരിട്ട് ശരീരത്തിൻ്റെ പകുതി ഭാഗത്തെങ്കിലും ഏറ്റെങ്കിലേ നമുക്കൊരു ദിവസത്തേക്ക് ആവശ്യമുള്ള വൈറ്റമിൻ ഡി കിട്ടത്തുള്ളൂ എന്നാണ് ഇപ്പോൾ നമ്മൾ ഓരോരുത്തർ ഒന്ന് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് നമ്മൾ എത്ര പേരാണ് ഇങ്ങനെ സൂര്യപ്രകാശം നിൽക്കുന്നത് അപ്പോൾ പലപ്പോഴും നമ്മൾ വീട്ടിൽ വീട്ടുപഠിക്കൽ വണ്ടി വന്ന് വീട്ടിൽ അതിൽ കയറി ഓഫീസിൽ പോയി അല്ലെങ്കിൽ സ്കൂളിൽ പോയി തിരികെ വന്ന് സൂര്യൻ്റെ പ്രകാശം ഒട്ടി വെക്കാതെ അഥവാ വെളിയിൽ പോകുകയാണെങ്കിൽ കുടയും ചൂടി വെളിയിൽ പോകുന്നു അപ്പോൾ ഒന്നും നമുക്ക് വൈ ആവശ്യത്തിനുള്ള വൈറ്റമിൻ ഡി കിട്ടാറില്ല ഈ വൈറ്റമിൻ ഡിയുടെ റോളെന്ന് പറഞ്ഞാൽ കാൽഷ്യത്തിനെ ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിലുള്ള കാൽഷ്യത്തിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ഉപകരണമാണ് വൈറ്റമിൻ ഡി ഹോർമോണായിട്ടാണ് ആക്ട് ചെയ്യുന്നത് അപ്പോൾ വൈറ്റമിൻ ഡി കാൽഷ്യം മാത്രം കഴിച്ചിട്ട് കാര്യമില്ല പിന്നെ പലപ്പോഴും വളരുന്ന പ്രായത്തിൽ കുട്ടികൾക്ക് കൂടുതൽ കാൽഷ്യം വേണം അതുപോലെ പാൽ കൊടുക്കുന്ന അമ്മമാർ ഗർഭിണികളായിരിക്കുന്നവർ പിന്നെ നാൽപ്പതിനു നാൽപ്പത് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷമുള്ള ആൾക്കാർ ഇവർക്കൊക്കെ കാൽഷ്യത്തിൻ്റെ അളവ് കൂടുതലാണ് നമ്മുടെ ആഹാര രീതി ഇന്നത്തെ ആഹാര രീതി നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും അത് കിട്ടുന്നില്ല കാൽഷ്യം കിട്ടുന്നില്ല പണ്ടത്തെ ആഹാര രീതി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറയാം ഇപ്പോൾ കാൽഷ്യത്തിൻ്റെ അളവ് കൂടുതലുണ്ടായിരുന്നു ഇലക്കറികൾ ഒരുപാട് ഉപയോഗിച്ചിരുന്ന നാടാണ് ചേമ്പല മുരിങ്ങയില ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇലകൾ നമ്മൾ കഴിച്ചിരുന്ന ഇതാണ് ഇപ്പോൾ ആൾക്കാർ അത് കിട്ടാനില്ല കിട്ടുന്ന കിട്ടുന്നതന്നെ വിഷമടിച്ചതായിരിക്കാം അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം ആൾക്കാർ മാറുന്നുണ്ട് പിന്നെ അതിന് കിട്ടാനുള്ള ദൗർ ദൗർലഭ്യം തന്നെ ഒന്നുള്ളത് ഓസ്യൂപ്രോസിന് ഉള്ള ചികിത്സ എന്തൊക്കെയാണ് ചികിത്സ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ പ്രധാനമായും ഇത് ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കായികമായ എക്സസൈസുകൾ ചെയ്യുക പിന്നെ വൈറ്റമിൻ ഡിയും കാൽഷ്യവും ഉപയോഗിക്കുക കൂടുതൽ ഉപയോഗിക്കുക പിന്നെ ഒരിക്കൽ ഇത് നമ്മൾ ഡെക്സ സ്കാനിലൂടെ പരിശോധിച്ച് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്രത്യേകമായ ചികിത്സാ ചികിത്സാരീതികൾ ഒക്കെ അവൈലബിളാണ് അതിന് പ്രധാനമായിട്ടുള്ളത് എല്ലുകളെ നശിപ്പിച്ച് കാൽഷ്യത്തിനെ വെളിയിലൊക്കെ എടുക്കുന്ന ചില കോശങ്ങളുണ്ട് ഒസ്റ്റിയോ ക്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനെ നശിപ്പിക്കുക അതിനെ തൽക്കാലത്തേക്കെങ്കിലും ബ്ലോക്ക് ചെയ്യുക അങ്ങനത്തെ ചില കെമിക്കൽസാണ് ചില മരുന്നുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കുന്ന ടാബ്ലറ്റുകളുണ്ട് ഒരിക്കൽ കഴിക്കുന്ന ടാബ്ലറ്റുകളുണ്ട് ഒരിക്കൽ എടുക്കുന്ന ഉണ്ട് പിന്നെ അതുകൂടാതെ സ്പ്രേ നേസൽ സ്പ്രേസ് ഉണ്ട് അങ്ങനെ പലതരം ചികിത്സകളും ഇന്ന് ലഭ്യമാണ് പണ്ട് ഇതൊക്കെ നമുക്ക് കുറച്ച് അപ്രാപ്യമായിരുന്നു അതിൻ്റെ പ്രധാന കാരണം അതിൻ്റെ വിലയൊക്കെ തന്നെയായിരുന്നു ഇപ്പോൾ നേരത്തെ ഇരുപത്തെണ്ണായിരം രൂപ ഇരുപത്തയ്യായിരം രൂപ വില ഉണ്ടായിരുന്നൊക്കെ ഇപ്പോൾ നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നുണ്ട് പല ഇഞ്ചക്ഷനും ഓക്കെ ഡോക്ടർ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ട് വളരെയധികം നന്ദി ഇത്രയും നേരം ചെലവഴിച്ചതിനും ഒരുപാട് വിവരങ്ങൾ പങ്കുവെച്ചിരുന്നു മൈ ഡോക്ടർ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നാളെ അടുത്ത വിഷയവുമായി കാണാം നമസ്കാരം